എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ആവർത്ത ഗുണം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 65 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇതതിൻ്റെ 65 പാർട്ട് എ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. ചുവടെയുള്ള ഓരോ സംഖ്യയുടെയും ഘടകങ്ങളെല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഘടകം കണ്ടുപിടിക്കുന്ന മെത്തേഡിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ 64 64 ഘടകങ്ങൾ കാണാനാണ്. അത് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ 64 എടുത്ത് എഴുതാം, എന്നിട്ട് അതിനെ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. 64 നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 പ്രാവശ്യം, പിന്നെ 2, 6 3 പ്രാവശ്യം, 4 2 പ്രാവശ്യം, 32 എന്ന് കിട്ടും. പിന്നെയും 2 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 1 6 എന്ന് കിട്ടും. പിന്നെയും 2 കൊണ്ട് ഹരിക്കാം, 8 എന്ന് കിട്ടും. പിന്നെയും 2 കൊണ്ട് ഹരിക്കാം, 4 എന്ന് കിട്ടും. പിന്നെയും 2 കൊണ്ട് ഹരിക്കാം, 2 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് 2 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 64 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ, ഏറ്റവും ആദ്യം 1 എഴുതാം. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള എത്ര 2 ഉണ്ട് നോക്കിക്കെ, 1 2 3 4 5 6 2 ഉണ്ട്. അപ്പോൾ 2 raised to 1 എന്ന് തുടങ്ങാം. 2 raised to 0 ആണ് 1, അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5, 2 raised to 6. ഇതാണ് എന്ത്, 64 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഫാക്ടേഴ്സ് എന്നല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഘടകങ്ങൾ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ സംഭവം. ആദ്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഓരോന്ന് വരുന്നതിൻ്റെ പെറുക്കി പെറുക്കി എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് എന്താണ്, 125 ആണ്. നമുക്ക് 5 കൊണ്ട് ഹരിക്കാം, 12 2 പ്രാവശ്യം പോയിട്ട് ഇഷ്ടം പോലും 25 പിന്നെ 5 പ്രാവശ്യം, പിന്നെ 5 കൊണ്ട് തന്നെ 5 പ്രാവശ്യം കഴിഞ്ഞ്, അത്രേ ഉള്ളൂ ആ പാട് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ 125 ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ആദ്യം 1 എഴുതുക, പിന്നെ 5 raised to 1, 5 raised to 2, 5 raised to 3. എത്രയുണ്ട്, 1 2 3 എണ്ണമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ 5 raised to 3 വരെ, വേറെ ഒന്നുമില്ല. 3 കൊണ്ടും 2 കൊണ്ടും ഒന്നും കൊണ്ടും പോകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുന്നത് 48 48 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം അല്ലേ. 4 2 പ്രാവശ്യം, 8 4 പ്രാവശ്യം, പിന്നെയും 2 കൊണ്ട് ഹരിക്കും, 12 എന്ന് കിട്ടും. പിന്നെയും 2 കൊണ്ട് ഹരിക്കും, 6 എന്ന് കിട്ടും. പിന്നെയും 2 കൊണ്ട് ഹരിക്കും, അപ്പം നമുക്ക് 3 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ 48 ഓരോരോ ഫാക്ടേഴ്സായിട്ട് ഘടകങ്ങൾ എഴുതണം. അപ്പം നമ്മൾ ചുമ്മാ നേരത്തെ എഴുതിയ പോലെ തന്നെ ആദ്യം 1 എഴുതും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1 എഴുതുക, അത് കഴിഞ്ഞിട്ട് 2 എല്ലാം എഴുതുക. 2 ഒരു പ്രാവശ്യം, 2 raised to 2 എത്ര ഉണ്ട്, 1 2 3 4 ഉണ്ട്. അപ്പോൾ 2 raised to 3, 2 raised to 4. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 3 താഴെ എഴുതണം. കണ്ടോ, മനസ്സിലാവുന്നു. പിന്നെ 3 ഇത് ഓരോന്നും, 3 2 3 2 സ്ക്വയർ, 3 2 ക്യൂബ്, പിന്നെ 3 2 4, അങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇതെല്ലാ ഫാക്ടേഴ്സാണ്, 1 2 3 4 5 5 5 10 ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. ആദ്യം 2 എല്ലാം മേലെ, പിന്നെ 3 കൊണ്ട് ഗുണിച്ചിട്ടുള്ളതെല്ലാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ 45 ഫാക്ടേഴ്സിലോട്ട് പോകാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. കാരണം എഴുതിയെടുക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും. 45 നമുക്ക് 5 കൊണ്ട് ചെയ്യാം, 45 പറയുമ്പോൾ 9 പ്രാവശ്യം പോവും, പിന്നെ 3 കൊണ്ട് ചെയ്യാം, 3 പ്രാവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, 45 എന്ന് എഴുതാം, പിന്നെ 1 ഘടകം, 3 3 സ്ക്വയർ ഉണ്ട്. ഇനി എന്തെഴുതാം, 5 എഴുതുക, 5 × 3 എന്ന് എഴുതുക, പിന്നെ 5 × 3 സ്ക്വയർ എന്ന് എഴുതുക. ഇത്രയുമാണ് അതിൻ്റെ ഘടകം. എത്ര ഉണ്ട്, 3 3 6 ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി അവസാനത്തേതാണ് 105. 105 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, കാരണം വലിയൊരു നമ്പറാണ്. എന്തുകൊണ്ട് ചെയ്യാം, നമുക്ക് 5 കൊണ്ട് ചെയ്യാം, 2 പ്രാവശ്യം, പിന്നെ 5 1 പ്രാവശ്യം, പിന്നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം, 7 പ്രാവശ്യം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 105 ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും, 105 ഘടകങ്ങൾ ഏതൊക്കെയാണ്, 5 3 7, പിന്നെ 1 എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കുടിച്ചു കൂടി ചെയ്തണം, ഓരോന്നോരോന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 3 5 × 7
3 × 7 ഉണ്ട് പിന്നെന്താ 5 × 3 എഴുതി 5 × 7 എഴുതി 3 × 5 നമ്മൾ എഴുതി 3 × 7 നമ്മൾ എഴുതി ഇനി എല്ലാത്തിനെയും കൂടി കൊണ്ടുവരണം 3 × 5 × 7 ഓക്കെ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ശരിയാണോ 5 × 5 = 3, 7 ആണ് അപ്പം 5 എഴുതി 3 എഴുതി 7 എഴുതി 1 എഴുതി 5 × 3 വേണം 5 × 7 വേണം ഓക്കെ 3 × 5 വേണം എഴുതിയിട്ടുണ്ട് 3 × 7 എഴുതിയിട്ടുണ്ട് 7 × 5 എഴുതിയിട്ടുണ്ട് 7 × 3 എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് 105 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇത് നമ്മുടെ അടുത്ത ചോദ്യമാണ് 2 × x 2 × x = 128 ആണ് 2 × x + 1 കണ്ടുപിടിക്കുക 2 × x + 1 വാല്യൂ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ഇത് കുറേ മെത്തേഡിൽ ചെയ്യാം ഇത് ഞാൻ നമുക്ക് ആദ്യം മെത്തേഡ് 1 ഫസ്റ്റ് മെത്തേഡാണ് പറയണത് അതെന്ന് പറഞ്ഞാൽ 2 × x = 128 ആണ് ദെൻ 2 × x + 1 നമുക്ക് എങ്ങനെ എഴുതാം 2 × x 2 × x × 2 × 1 എന്ന് എഴുതാം കാരണം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്ത് x^m × x^n എന്ന് പറഞ്ഞാൽ x^m + 1 ആണ് അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എഴുതണത് ഓക്കെ അപ്പോൾ ഇത് എന്ത് വരും 2 × 1 എന്ന് പറഞ്ഞാൽ 2 × 2 × x എന്ന് വരും അതായത് 2 × 2 × x എത്ര നമുക്ക് അറിയാം എത്രയാണ് 128 ആണ് അപ്പം 128 എന്ന് കിട്ടും എത്ര കിട്ടും 256 എന്ന് കിട്ടും കണ്ട ഇത് മെത്തേഡ് 1 ആണ് ഇത് കൂടാണ്ട് നമുക്ക് ഒരു മെത്തേഡിലും കൂടി ചെയ്യാം അതും കൂടി ഞാൻ പഠിപ്പിച്ചു തരുവാണ് കാരണം ഒരു മെത്തേഡും കൂടി ഉള്ള അറിയാവുന്ന അറിഞ്ഞിട്ട് നല്ലതാണ് 2 × x ആണ് 128 നമ്മൾ ഈ 128 ഇങ്ങനെ ഫാക്ടർ ആയിട്ട് എഴുതും രണ്ടും കൊണ്ട് എഴുതുമ്പോൾ 6 × 4 പിന്നെയും 2 ചെയ്യും 3 × 2 പിന്നെയും 2 ചെയ്യും 16 പിന്നെയും 2 ചെയ്യും 8 പിന്നെയും 2 ചെയ്യും 4 പിന്നെയും 2 ചെയ്യും 2 ഇനി ഒന്ന് എണ്ണി നോക്കിക്കേ 1, 2, 3, 4, 5, 6, 7 = 2 × 7 എന്ന് വരും അപ്പം നമുക്ക് അതിൽ നിന്ന് എക്സ് എന്ത് കിട്ടും 7 കിട്ടും എക്സ് കിട്ടിക്കഴിഞ്ഞാൽ x + 1 നമുക്കറിയാലോ എത്രയാണ് 7 + 1 8 അപ്പോൾ 2 × x + 1 എന്ന് പറയണത് എന്ത് വരും 2 × 8 എന്ന് വരും 2 × 8 എത്രയാണ് 256 ഓക്കെ അങ്ങനെ രണ്ട് മെത്തേഡിലും ചെയ്യാം അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെക്കൻഡ് മെത്തേഡ് ചെയ്യാം എക്സിൻ്റെ വാല്യൂ വേണ്ടാന്നാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം ഓക്കെ രണ്ടാണെങ്കിലും ഉത്തരം എന്ത് കിട്ടും 256 256 എന്ന് കിട്ടും ഒത്ത ചോദ്യമാണ് 3 × x = 729 3 × x − 1 നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഇതും രണ്ട് മെത്തേഡ് തന്നെ ചെയ്ത് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം മെത്തേഡ് 1 3 × x എന്ന് പറഞ്ഞാൽ 729 ദെൻ 3 × x − 1 എന്ന് പറഞ്ഞാൽ എന്താ 3 × x / 3 · 1 നോക്കിക്കേ നമ്മൾ പഠിച്ചിട്ടുണ്ട് x^m / x^n എന്ന് പറഞ്ഞാൽ x^m − n ആണ് അത് വെച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെ എഴുതിയത് ഇനിയിപ്പോൾ എന്താ എന്താണ് 3 × x എന്ന് പറഞ്ഞാൽ 729 ആണ് അപ്പോൾ 729 എന്ന് എഴുതുക താഴെ എന്ത് ചെയ്യുക 3 എന്ന് എഴുതുക 729 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 243 എന്ന് കിട്ടും അതാണ് ക്വസ്റ്റ്യൻ ആണ് 3 × x 3 × x + 1 3 × x − 1 3 × x + 1 ഇവയിൽ ഇരട്ട സംഖ്യ ഏതാണ് ഈവൻ നമ്പർ ഏതാണ് ഇരട്ട സംഖ്യ ഏതാണ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എഴുതി വെക്കുക എന്താണ് നമുക്ക് 3 × 3 എന്ന് പറഞ്ഞാൽ 9 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 9 × 3 = 27 ആണ് 3 × 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 81 ആണ് ദെൻ 3 × 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 243 ആണ് ദെൻ 3 × 3 × 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 729 ആണ് നിങ്ങളെല്ലാത്തിൻ്റെ യൂണിറ്റ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 9 ഇതിൻ്റെ 7 ഇതിൻ്റെ 1 ഇതിൻ്റെ 3 ഇതിൻ്റെ 9 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എന്ത് പവർ എഴുതിയാലും അതെന്തായിരിക്കും ഒറ്റ സംഖ്യയായിരിക്കും അപ്പോൾ 3 × x എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 3 മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് എഴുതിയാലും അതെന്തായിരിക്കും ഒറ്റ സംഖ്യയായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പവേഴ്സ് ഓഫ് 3
ഈസ് ഈവൻ നമ്പർ. അല്ലെങ്കിൽ എങ്ങനെ എഴുതും, മൂന്നിൻ്റെ കൃതികൾ എല്ലാം എന്താണ്, ഒറ്റ സംഖ്യയാണ്. ഇത് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നേക്കുന്ന നമ്പറിൽ മൂന്നിൻ്റെ കൃതി അല്ലെ മൂന്നിൻ്റെ പവർ അല്ലാത്തത് ഏതാണെന്നാണ്. മൂന്നിൻ്റെ കൃതികളെല്ലാം ഒറ്റ സംഖ്യയാണ്. പവേഴ്സ് ഓഫ് ത്രീസ്, ഓ ഞാൻ ഈവൻ നമ്പർ എന്ന് എഴുതിയേക്കാം, ഈവൻ നമ്പർ അല്ല, പവേഴ്സ് ഓഫ് ത്രീസ് ഓഡ് നമ്പർ, സോറി കേട്ടോ, പവേഴ്സ് ഓഫ് ത്രീസ് ഓഡ് നമ്പർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് ഏതൊക്കെയാണ് മൂന്നിൻ്റെ പവർ അല്ലാത്തതെന്ന് കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും, ഇരട്ട സംഖ്യയായിരിക്കും. നമുക്ക് നേരെ ചോദ്യത്തിൽ ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ് നോക്കിക്കേ, ത്രീ റൈസ് ടു എക്സ്, മൂന്നിൻ്റെ പവറാണ്, ഇരട്ട സംഖ്യയാണ്. ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ റൈസ് ടു എക്സ് ഇൻറ്റു ത്രീ റൈസ് ടു വൺ എന്താണ്, ഇരട്ട സംഖ്യയാണ്. ത്രീ റൈസ് ടു എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ റൈസ് ടു എക്സ് ബൈ ത്രീ, അതും എന്താണ്, ഇരട്ട സംഖ്യയാണ്. ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ ഇതെന്ന് പറയണത് ത്രീ റൈസ് ടു എക്സ് എന്ന് പറയണത് എന്തായിരിക്കും, ഒരു ഓഡ് നമ്പർ ആയിരിക്കും, അതേ പ്ലസ് ഒന്ന്. അപ്പോൾ എന്ത് കിട്ടും, ഈവൻ നമ്പർ കിട്ടും. ത്രീ റൈസ് ടു എക്സ് എന്ന് പറയണത് എന്താണ്, ഒറ്റ സംഖ്യയാണ്. അതിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇരട്ട സംഖ്യ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞത് ഏതാണ് ഇരട്ട സംഖ്യ, മൂന്ന് റൈസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയണതാണ് എന്ത്, ഇരട്ട സംഖ്യ കിട്ടിയ. ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൺ അപ്പോൾ എന്താണ്, ഇരട്ട സംഖ്യയാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഈവൻ നമ്പറാണെന്ന് പറയാം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈവൻ നമ്പറാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഈ വീഡിയോയിൽ ഇത്രയും മാത്രം, എന്നതിന് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, അത് അടുത്ത വീഡിയോ പത്താമത്തെ പാർട്ടിൽ. ഓക്കെ, ഈ ചെയ്തേക്കാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, കമന്റ് സെക്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കായിട്ട് ചോദിക്കുക. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ വണ്ടർഫുൾ ഡേ.